ഹലോ, വെൽക്കം ടു മീറ്റ് ദി അരുൺസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ഏറെ ഇഷ്ടപ്പെടുന്നതും വെറൈറ്റിയും ഹെൽത്തിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കുട്ട, നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? ചീനിപ്പുട്ട് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് പുട്ട്. ചീനിപ്പുട്ട് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഒരു ചീനി, ഉപ്പ്, തേങ്ങാപ്പീര, അരിപ്പൊടി. അരിപ്പൊടി ഇഷ്ടമല്ലാത്തവർക്ക് ഓട്സ് പൊടിച്ചാണെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാം. ആദ്യം നമുക്ക് ചീനി തൊലി കളഞ്ഞ് എടുക്കാം. ഇവിടെ ഞാനൊരു പീലറും കൊണ്ടാണ് തൊലി കളയുന്നത്. ചീനി ഞാനിവിടെ തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേറ്ററിൽ ചീകി എടുക്കണം. ഇതായതുപോലെ താഴെ ചീനി ചീകി വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ചീകി കഴിയുകയാണ്. ചീകി കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. ചീകി വെച്ച ചീനിയിലോട്ട് 1/2 കപ്പ് അരിപ്പൊടി ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പും. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ വെള്ളം ചേർക്കരുത്. ചീനിയുടെ നനവ് കൊണ്ട് അരിപ്പൊടി കുതിർന്നു വരും. ഇനി ഇത് 2 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം കുതിർന്നു വരാൻ. 2 മിനിറ്റിന് ശേഷം മിക്സിയിലിട്ട് ചെറുതായി പൊടിച്ചെടുക്കുക. ഈ പാകത്തിൽ വേണം പുട്ടുപൊടി ഇരിക്കാൻ. നമുക്ക് പുട്ട് നിറയ്ക്കാം. ആദ്യം കുറച്ച് തേങ്ങാപ്പീര ഇട്ടു, പിന്നെ കുറച്ച് പുട്ടിട്ടു, വീണ്ടും തേങ്ങാപ്പീര. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പിന്നെ ഇട്ടിട്ട് നിറയ്ക്കുക. തേങ്ങാപ്പീര അവസാനമായി ഇച്ചിരി കൂടെ ഇട്ടു. ഇനി നമുക്കിത് തീയിൽ വെച്ച് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ പുട്ട് ആവിക്ക് വെച്ചിരിക്കുന്നു. ഒരു 3-4 മിനിറ്റിനുള്ളിൽ നമ്മുടെ പുട്ട് ശരിയാകും. നമ്മുടെ പുട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് ഇതാ കണ്ടില്ലേ, നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? കണ്ടോ, കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. കുട്ട, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് നിങ്ങൾ ഇത് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Until then, bye bye.